തന്റെ ന്യായങ്ങൾ ഒന്നും എനിക്ക് കേൾക്കണ്ട. ബാലയോളിക്ക് നടക്കാനല്ല, അസുഖം ചികിത്സിച്ച് വേറെ ആക്കാനാണ് എനിക്ക് ഞാൻ ലീവ് തന്നത്. അല്ല സാർ, ലീവ് മാറിയപ്പോ അസുഖം മാറിയപ്പോ ലീവ് ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട്. ഇനിയൊന്നും പറയണ്ട, യു ആർ സസ്പെൻഡഡ്. അയ്യോ സാർ, പറഞ്ഞ കേട്ടില്ലേ, തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നൗ ഗെറ്റ് ഔട്ട്. കാരണക്കുറ്റി നോക്കി ഒരു പെട ഞാൻ വെച്ചു തരും. കാര്യവരുള്ള ഒരുത്തരെങ്കിലും ഇരിക്കേണ്ടത് കരുതി ആ തന്നെയാണ് അകത്ത് കയറ്റിയത്. ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളി ആക്കിയതാണ് ഒറ്റ ഒരുത്തന്. ഇനി ഒരു നിമിഷം നിൽക്കരുത്, കടക്ക പുറത്ത്. അങ്ങനെ പറയരുത് സാർ, എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് തന്റെ കുഴപ്പം കൊണ്ട ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട. എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ. ഒരു മാർഗ്ഗം ഇല്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ, അതൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത്. ഇവനെ രോഹിന്റെ പിന്നാലെ മനസ്സിനോട് ഞാൻ കണ്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് ഇറങ്ങി ഇറങ്ങി പോവാൻ, ബാക്കിയുള്ളവരെ കഞ്ഞിക്കുള്ള പാറ്റ ഇറങ്ങി പോവാൻ. പൊട്ടിച്ച് കൊടുക്കുക കണ്ണോടെ കണ്ണാത്തിന് പോടോ. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാനൊരു ലൈനിൽ സുരേഷ് മെന്ന് വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്ന ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ല. താൻ പേര് കേട്ടോ നമ്മളെ രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ തക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാ. പുല്ലാണ് പുല്ലാണ് കൊടുത്തിട്ട് അവസാനം ബില്ല് ഇങ്ങനെ തിരിച്ചു വരരുത്. തനിക്കെന്നെ അറിഞ്ഞൂടാ. അതറിയാം അറിയാം അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ പഠിക്കാൻ എടുത്തിട്ടുണ്ട്. കൈവണ്ടി എല്ലാം കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ വാനപ്പഴ.